ഒരു പുതിയ എപ്പിസോഡിലേക്ക് കടക്കാം. ഈ നാട്ടുകാർ പറയുന്ന പോലെ ഏഷണി പരദൂഷണം ചാനലിലേക്ക്, അതുപോലെ തന്നെ തനി നിറം ചാനലിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം. തനി നിറം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല സിനിമാക്കാരെയും സിനിമാ നടികളുടെയും സിനിമ പ്രവർത്തകരുടെയും എല്ലാം തനി നിറം വെളിച്ചത്ത് കൊണ്ടുവരുന്ന ഒരു ചാനലാണ് നമ്മുടെ. അതിന് പല ദുഷ്പേരുകളും പല പ്രശ്നങ്ങളും പല ശത്രുതകളും എല്ലാം ഉണ്ടായിരിക്കും. എല്ലാം പോരട്ടെങ്കിൽ നമുക്കിപ്പോൾ ശത്രുക്കൾക്ക് നമുക്ക് യാതൊരു ഭയവുമില്ല. ഓക്കെ, നമുക്ക് വിഷയത്തിൽ കിടക്കാം. പറഞ്ഞ് കാട് കയറണ്ട, എത്രയും പെട്ടെന്ന് വിഷയത്തിൽ കിടക്കാം. ഇന്ന് പറയാൻ പോണത് ഇവിടെ ഒരു നമുക്ക് എല്ലാവർക്കും സുപരിചിതമായ ഒരു നടിയാണ്, രസന. രസന ആദ്യമായി അഭിനയിച്ചത്, ഇപ്പോൾ രസനയിൽ അനിയത്തി അഭിനയിക്കുന്നുണ്ട്, അത് അഭിനയിച്ചുകൊണ്ടിരിക്കുന്നു. അതിൻ്റെ പറ്റിയല്ല നമ്മൾ ഈ പറയുന്നത്, രസനയുടെ അനിയത്തിയുടെ കാര്യമല്ല, രസനയുടെ ചേച്ചിയുടെ കാര്യം. അപ്പോൾ രസന അഭിനയിക്കാൻ വന്നു, പാരിജാതത്തിൽ അഭിനയിക്കാൻ വന്നു. വളരെ അന്നൊക്കെ സീരിയൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് പ്രേക്ഷകർ, ഇന്നത്തെക്കാളും കൂടുതൽ പ്രേക്ഷകർ കണ്ടിരുന്ന സമയമാണ് അന്ന് സീരിയലൊക്കെ. ഇന്നിപ്പോൾ പ്രേക്ഷകർ വളരെ കുറഞ്ഞു, സോഷ്യൽ മീഡിയ വന്നു, അതുപോലെ തന്നെ സീരിയലിനെ കുറിച്ച് പല വളരെ മോശം സീരിയലുകൾ വന്നു, അതുകൊണ്ട് സീരിയലിലെ പ്രേക്ഷകർ വളരെ കുറഞ്ഞു, ചാനലുകൾ അധികമായി. അന്നത്തെ കാലത്ത് ചാനലുകൾ അധികമില്ല, അങ്ങനെ ഒരുപാട് സീരിയലിൽ ജനപ്രീതി കിട്ടിയിരുന്നു. അങ്ങനെ ആ സമയത്താണ് നമ്മുടെ ഈ രസന വരുന്നത്. രസന നിങ്ങൾ കുടിച്ചിട്ടുണ്ടോ? നല്ലൊരു പാനീയമാണ്. അപ്പോൾ രസന അഭിനയിക്കാൻ വരുന്നത്, രസന രണ്ട് കഥാപാത്രമായിട്ടാണ് അതിൽ അഭിനയിച്ചത്. രണ്ട് കഥാപാത്രം എന്ന് പറഞ്ഞാൽ സീമ അരുണിമ എന്ന് പറഞ്ഞിട്ട്, അരുണ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു രണ്ട് കഥാപാത്രത്തിനെ ഒരാൾ ഡബിൾ റോളിൽ ചെയ്യണം. അത് സീരിയലിൽ കണ്ടപ്പോൾ എല്ലാവർക്കും ഒരു പുതുമ ഉണ്ടായിരുന്നു. എന്നാൽ രണ്ട് കഥാപാത്രങ്ങളും വളരെ വിദഗ്ധമായി, വളരെ സമർത്ഥമായി, ഒന്നിനോടൊന്ന് ഒരുവിധ സിമിലാരിറ്റി തോന്നാത്ത രീതിയിൽ അതിഗംഭീരമായിട്ടാണ് ഈ രസന ചെയ്തത്. നമ്മുടെ സുഹൃത്ത്, നമ്മളെ തൃശ്ശൂർകാരൻ ഒരു സിനിമാക്കാരനുണ്ട്, നമ്മുടെ അരുൺ ഘോഷ്. നമ്മുടെ ഏറ്റവും അടുത്ത സുഹൃത്താണ്, നമ്മുടെ വീടിൻ്റെ അടുത്താണ് ആളുടെ വീട്. അപ്പോൾ അരുൺ ഘോഷ്, അരുൺ ഘോഷും കൂടി അതിൽ നായകനായിരുന്നു. അങ്ങനെ ആ സീരിയൽ വന്നു, ആ സീരിയലിലെ പ്രൊഡ്യൂസറാണ് നമ്മുടെ ഈ കഥാനായകൻ ബൈജു ദേവരാജ്. ബൈജു ദേവരാജാണ് ഇതിൻ്റെ ഈ സീരിയലിലെ പ്രൊഡ്യൂസർ. അപ്പോൾ ഈ സീരിയലിലെ പ്രൊഡ്യൂസർ ബൈജു, നമ്മൾ പലപ്പോഴും പറയുന്നുണ്ട് പല സീരിയൽ നടികളും പല സീരിയൽ ആർട്ടിസ്റ്റുകൾ, പ്രൊഡ്യൂസർമാർ, ഡയറക്ടർമാർ, ഇങ്ങനെയുള്ള ആൾക്കാരെ ബെഡ്റൂമിൽ കൂടിയാണ് വരുന്നുള്ളത്. അതിനുള്ളതിന് ഏറ്റവും വലിയ തെളിവാണ് ഈ രസനയുടെ കഥ. ഈ രസനയുടെ കഥ നിങ്ങളൊന്ന് കേട്ട് നോക്ക്, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ പറഞ്ഞത് എന്താണ്, ശരിയാണോ തെറ്റാണോ എന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ നമുക്ക് സംഭവത്തിലേക്ക് കടക്കാം. രസന വന്ന് അഭിനയിച്ചു. രസന എന്ന നല്ല സുന്ദരിയായിരുന്നു. ഈ ബൈജു ദേവരാജ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അന്നത്തെ കിൻ മേക്കറാണ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, സൂപ്പർ ഹിറ്റുകളുടെ കിൻ മേക്കർ, ഒരുപാട് സീരിയലിലെ പ്രൊഡ്യൂസർ, ലക്ഷങ്ങൾ സമ്പാദിക്കുന്ന ആൾ. അങ്ങനെ ഒരാൾ വേറെ ഉണ്ടായിരുന്നത് ശ്യാംസുന്ദറാണത്. ശ്യാംസുന്ദറിൻ്റെ സീരിയ, ശ്യാംസുന്ദറൻ ഈ മലയാള സീരിയലും കേരളത്തിലേക്ക് ഏഷ്യാനെറ്റിലേക്ക് കൊണ്ടുവന്ന സ്ത്രീ എന്ന സീരിയലിൽ കൂടിയാണ്. അയാൾ വലിയൊരു മാന്യ, അയാൾ മരിച്ചുപോയി, അദ്ദേഹം ഒരു മാന്യനായിരുന്നു. ഒരു വക സ്ത്രീകളായിട്ടുള്ള യാതൊരു ബന്ധങ്ങളും ഇല്ലാത്ത ഒരു വ്യക്തിയാണ് ശ്യാംസുന്ദർ. എനിക്ക് വളരെ അടുത്തറിയാം. അദ്ദേഹത്തിൻ്റെ സീരിയൽ ഇവിടെ തൃശ്ശൂർ നടക്കുന്നുണ്ടായിരുന്നു. അതിൽ നമ്മൾ അദ്ദേഹത്തിൻ്റെ ഒരു മൂന്ന് നാല് സീരിയലിൽ നമ്മൾ അഭിനയിച്ചിട്ടുണ്ട്. എന്ത്രാ മീഡിയയിൽ എന്താ നടക്കണമെന്നുള്ളത് നമുക്ക് വ്യക്തമായിട്ട് അറിയായിരുന്നു. അദ്ദേഹം ബാംഗ്ലൂരാണ്, ഇവിടെ നമ്മുടെ വല്ലപ്പോഴൊന്ന് വന്ന് ഒന്ന് നോക്കി, അന്ന് തന്നെ അപ്പോഴത്തെ വൈകിട്ടിലത്തെ ഫ്ലൈറ്റിൽ തന്നെ തിരിച്ചു പോണ വ്യക്തി അദ്ദേഹം. എല്ലാം ജോലിക്കാരെ വിശ്വസിച്ച് വിട്ടു കൊടുക്കുന്ന ഒരാളാണ്. യന്ത്രാ മീഡിയയുടെ കീഴിൽ ജോലി ചെയ്യുന്ന എറണാകുളത്ത് യന്ത്രാ മീഡിയ ഒരു ഓഫീസുണ്ട്. അവിടെ ജോലി ചെയ്യുന്ന ആൾക്കാർ പല കളികളും കളിച്ചിട്ടുണ്ട്. അതൊക്കെ നമുക്ക് പിന്നെ പറയാം. അത് ഇതിപ്പോൾ ശ്യാംസുന്ദറിൻ്റെ കഥയല്ല ഈ പറയുന്നത്, പറഞ്ഞപ്പോൾ വന്നാണ്. നല്ല പ്രൊഡ്യൂസേഴ്സും ഈ ഫീൽഡിൽ ഉണ്ടായിരുന്നു എന്ന് പറയാൻ വേണ്ടി പറഞ്ഞു എന്ന് മാത്രം. ബൈജു ദേവരാജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് സ്ത്രീ ഒരു വീക്കൻസാണ്. പല നടികളുമായിട്ട് അദ്ദേഹത്തിന് ബന്ധമുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഒരു ബന്ധം വെച്ചതാണ് ഈ രസനയായിട്ട്. രസനയായിട്ട് ബന്ധം വെച്ച് ലാസ്റ്റ് എന്തുണ്ടായി, രസനയായിട്ട് ബന്ധത്തിന് എല്ലാം ശാരീരിക ബന്ധത്തിൽ വയ്ക്കുമ്പോൾ അവിടെ സ്നേഹമോ പ്രേമത്തിനോ ഒന്നും യാതൊരു അർത്ഥമില്ല. ശരീരങ്ങൾ തമ്മിലുള്ള സ്നേഹം മാത്രം അവിടെ ഉണ്ടാവുള്ളൂ. ഇവിടെ എന്തുണ്ടായിന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ബൈജു ദേവരാജിന് ശാരീരികമായിട്ട് മാത്രമല്ല മാനസികമായിട്ടും രസനയോടൊരു അടുപ്പം വന്നു. എന്നുവെച്ചാൽ സ്നേഹം വന്നു, പ്രേമം വന്നു. പ്രേമത്തിന് പിന്നെ ഏത് സമയത്ത് എപ്പോഴാണ് വരിക എന്നൊന്നും പറയാൻ പറ്റില്ലല്ലോ. രസനയ്ക്കും വന്നു. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ രസനയുടെ അച്ഛൻ്റെ പ്രായമുണ്ട് ഈ ബൈജു ദേവരാജന്. അപ്പോൾ
അപ്പം ഞാൻ ഇതിൽ ഫോട്ടോസ് കാണിക്കുന്നുണ്ടാവും, അതിപ്പോൾ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും. അങ്ങനെ ഇവർ തമ്മിൽ പ്രേമമായി. ഇവർ പിന്നെ ഒരു സുപ്രഭാതത്തിൽ രസനേനെ ഫീൽഡിൽ കാണാനില്ല. രസന എവിടെ പോയി, എപ്പോൾ എന്തുണ്ടായി എന്നൊന്നും ഒരാൾക്കും ഒരു പിടുത്തമില്ല. എന്തുണ്ടായിന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇദ്ദേഹം എന്തുണ്ടായി, കഴക്കൂട്ടത്ത് ഒരു ഫ്ലാറ്റ് എടുത്തിട്ട് അവിടെ ഈ രസനേനെ താമസിപ്പിച്ചു. അവിടെ രഹസ്യമായിട്ട് അവിടെ താമസിപ്പിച്ചു. അതാണ് ഉണ്ടായത്. അങ്ങനെ പിന്നെ കുറേ കാലത്തേക്ക് രസനേനെ കുറിച്ച് ആലോചിച്ച് ഇന്ത്യയിലെ പിന്നെ ആൾക്കാർ കുറേ അപോഹങ്ങളും മറ്റുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് വരുന്നു. അതിൻ്റെ ഇടയിലാണ് നമ്മുടെ ഈ ബൈജു ദേവരാജിൻ്റെ ഭാര്യ, ബൈജു ദേവരാജ് കല്യാണം കഴിച്ചുകൊണ്ട് കൊല്ലത്ത് നിന്നാണ്. അപ്പോൾ കൊല്ലത്ത് നിന്ന് ഭാര്യ ഒരു പരാതി കൊടുക്കണം കോടതിയിൽ. എന്താണ് പരാതി? ബൈജു ദേവരാജ് എന്നെ എൻ്റെ രണ്ട് പെമ്മക്കളെയും നോക്കുന്നില്ല, അദ്ദേഹം എന്നെ മാരേജ് കഴിച്ചാണ്, അതുകൊണ്ട് എൻ്റെ ഭർത്താവ് വേറൊരു സ്ത്രീയുടെ കൂടെ താമസിക്കുകയാണ്, എനിക്ക് എൻ്റെ പെമ്മക്കളെ കല്യാണം കഴിച്ചു കൊടുക്കാനും എനിക്കുള്ള ഞങ്ങൾക്ക് ജീവിത ചെലവിന് ഇദ്ദേഹം തരണം, കോടികൾ ആസ്തിയുള്ള വ്യക്തിയാണ്, അതുകൊണ്ട് 50 ലക്ഷം രൂപ വീതം രണ്ട് പെമ്മക്കളുടെ പേരിലും ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്യണം, അതുപോലെ തന്നെ ചെലവിനുള്ള പൈസയും വിദ്യാഭ്യാസത്തിനുള്ള പൈസയും തരണം എന്ന് പറഞ്ഞ് കോടതിയിൽ കേസ് കൊടുക്കണം. ആ കേസ് ബൈജു ദേവരാജന് എതിരായിട്ട് വിധിച്ചു. കാരണം എന്താണ്, 50 ലക്ഷം രൂപ താങ്കൾ ബാങ്കിലിടണം ഈ പെൺകുട്ടികളുടെ പേരിൽ. അപ്പോൾ ഇദ്ദേഹം പറഞ്ഞു, ഞാൻ പാപ്പർ സൂട്ടാണ്, എനിക്ക് 50 ലക്ഷം രൂപ എൻ്റെ കയ്യിലില്ല, അതുകൊണ്ട് എനിക്ക് ഇടാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അത് പറഞ്ഞ് ഇയാൾ മേൽക്കോടതിയിൽ പോയി. ആ കേസ് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നു. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇദ്ദേഹത്തിന് 50 കോടിയുടെ ആസ്തിയുള്ള ആളാണ്, 50 കോടി. അപ്പോൾ ആദ്യത്തെ ഭാര്യേനെയും രണ്ട് പെമ്മക്കളും ഇദ്ദേഹത്തിന് വേണ്ട. അതിനിടയിൽ രസന ഒന്ന് പ്രസവിച്ചു, രസന രണ്ട് പ്രസവിച്ചു, രണ്ട് കുട്ടികളുടെ അമ്മയായി. അപ്പോൾ ഈ രണ്ട് കുട്ടികളെ പൊന്നുപോലെയാണ് ഈ ബൈജു ദേവരാജ് സംരക്ഷിച്ചു കൊണ്ടിരിക്കുന്നത്. അതിനിടയിൽ ഈ നമ്മുടെ രസനേനെ പറ്റി വേറൊരു അപവാദം കൂടി വന്നു. എന്താണ്, സിനിമാ ഫീൽഡിൽ ഒരാളായിട്ടും ഒരു ബന്ധമില്ല, ആർക്കും ഒരു കാര്യവും രസനയുടെ അറിയില്ല, രസനയുടെ കുടുംബക്കാർക്ക് അറിയില്ല. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ, ബൈജു ദേവരാജ് രസനയുടെ കുടുംബക്കാരെയും രസനേനെയും എല്ലാം ഏറ്റെടുത്ത് എല്ലാവരും ചിലവുകൾ നടത്തുന്ന കാരണം ആർക്കും ഒരു പരാതിയില്ല. അതിനിടയിൽ ഈ രസനയുടെ പേരും മാറ്റി, രസനയുടെ പേര് രസന പോയി സാക്ഷിയാക്കി. അങ്ങനെ ബൈജു ദേവരാജ് പിന്നെ പറഞ്ഞു വലിയൊരു വീട് രചനയ്ക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കി, വലിയൊരു മണിമാളിക ഉണ്ടാക്കി, അവിടേക്ക് താമസം മാറ്റി രചനേനെ. അപ്പോൾ ആ മണിമാളിക ഉണ്ടാക്കിയത് മാത്രമല്ല, ആഡംബര കാറും ലക്ഷങ്ങൾ വലിയുള്ള കാറ് മേടിച്ചു കൊടുത്തു. അങ്ങനെ അവിടെ സുഖമായിട്ട് ഇരിക്കുന്നു. അപ്പോൾ അതിൻ്റെ ഇടയിൽ രസനേനെ കാണാണ്ടിരിക്കുമ്പോൾ രസനേനെ ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും എല്ലാവരും ചോദ്യങ്ങളും മറ്റുള്ള കാര്യങ്ങളൊക്കെ ആയി. അപ്പോൾ രസന ഒരു അതിന് ഒരു തിരുത്തെഴുതി, ഞാൻ സീരിയലിലേക്ക് വരാത്തതും കാരണം എന്താണെന്ന് വെച്ചാൽ, ഞാനിപ്പോൾ രണ്ട് കുട്ടികളുടെ അമ്മയാണ്, അതുകൊണ്ട് അവരെ കാര്യങ്ങൾ നോക്കാനായിട്ട് എനിക്ക് എന്നെ സമയം തികയുന്നില്ല. പിന്നെ ഏട്ടൻ ഫീൽഡിൽ വളരെ തിരക്കുള്ള വ്യക്തിയാണ്, അതുകൊണ്ട് ഏട്ടൻ്റെ കാര്യങ്ങളും കുട്ടികളുടെ കാര്യങ്ങളും നോക്കാനുള്ളത് കൊണ്ട് ഞാൻ സീരിയലിലേക്ക് വരുന്നില്ല. പിന്നെ സീരിയലിൽ എനിക്ക് വളരെ അധികം അടുത്ത വ്യക്തിബന്ധങ്ങളോ സുഹൃത്ത് ബന്ധങ്ങളോ ഇല്ല, അതുകൊണ്ട് എന്നെക്കുറിച്ച് സീരിയൽ രംഗത്തുള്ളവർക്ക് വളരെ മോശം അഭിപ്രായമാണ്. അപ്പോൾ ആ അഭിപ്രായങ്ങളിലൂടെ കുത്തി നോവിക്കും ഞാൻ ഈ സീരിയലിൽ വന്നു കഴിഞ്ഞാൽ. ആ കുത്തി നോവിക്കാനായിട്ട് നോവിക്കപ്പെടാനായിട്ട് ഞാൻ ഈ സീരിയൽ രംഗത്തേക്ക് ഇല്ല എന്നാണ് നമ്മുടെ സാക്ഷി, നമ്മുടെ രസന സാക്ഷിയായി മാറിയല്ലോ. അപ്പോൾ അങ്ങനെ പറഞ്ഞിട്ടാണ് ഒരു പോസ്റ്റ് വന്നത്. അപ്പോൾ അത് ശരിയാണ്, എല്ലാവരും ഇനി സീരിയലിലേക്ക് വന്നു കഴിഞ്ഞാൽ കുത്തി നോവിക്കുന്നുള്ള കാര്യം ശരിയാണ്. പിന്നെ ബൈജു ദേവരാജിൻ്റെ ഭാര്യയായിരിക്കുന്ന ഒരു ആൾക്ക് കുത്തി നോവിക്കുന്നതും മറ്റുള്ള കാര്യങ്ങളും അപവാദം പറയേണ്ടി കേൾക്കേണ്ട കാര്യമില്ലല്ലോ, കോടീശ്വരനാണ് അദ്ദേഹം. അപ്പോൾ അതുകൊണ്ട് ആൾ സീരിയലിലേക്കും വേണ്ട, ഒന്നും വേണ്ട. അപ്പോൾ രസന വന്നത് ഏതീ കൂടെ, ബൈജു ദേവരാജ് എന്ന് പറഞ്ഞ പ്രൊഡ്യൂസറും ഡയറക്ടറുമായ ബൈജു ദേവരാജൻ്റെ കിടപ്പറയിൽ കൂടെയാണ് ഈ രസന അദ്ദേഹത്തിൻ്റെ മനസ്സിലേക്ക് വന്നതും അദ്ദേഹത്തിൻ്റെ ജീവിത പങ്കാളിയായതും. അപ്പോൾ ഭാര്യയും രണ്ട് കുട്ടികളും അവരെ നോക്കാണ്ട്, അവരെ ഒരു കാര്യങ്ങളും ചെയ്യാണ്ട്, 10 രൂപ പോലും അവർക്ക് ചെലവിന് കൊടുക്കാണ്ട് ഈ ബൈജു ദേവരാജ് രസനയുടെ കൂടെ ഇപ്പോൾ ആ ജീവിച്ചുകൊണ്ടിരിക്കുന്നു. ഇതാണ് നമ്മളീ പറഞ്ഞ കാര്യം. അപ്പോൾ എത്ര വലിയ പ്രൊഡ്യൂസറായാലും എത്ര വലിയ ഡയറക്ടറായാലും അവർക്കെല്ലാം
രഹസ്യ ബന്ധങ്ങളും ഈ സീരിയൽ രംഗത്തുള്ളവർക്ക് ഒരുപാട് രഹസ്യ ബന്ധങ്ങളുണ്ട്. അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് ഈ രസനയുടെ രഹസ്യബന്ധം. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് എല്ലാവർക്കും വ്യക്തമായിട്ട് മനസ്സിലായില്ലേ? ഇതാണ് ഞാൻ പറയുന്നതിൻ്റെ ഏറ്റവും വലിയ സത്യം. ഇതുപോലെ പല ബന്ധങ്ങളും ഇപ്പോൾ പലരും കൊണ്ടു നടക്കുന്നുണ്ട്, അതൊക്കെ പുറത്ത് അറിയുന്നില്ല എന്ന് മാത്രം. അപ്പോൾ നമുക്ക്